നമസ്കാരം ഫ്രണ്ട്സ്, ടെക്ട്രിവ്യ വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറച്ചധികം നാളുകളായില്ലേ? എനിക്കറിയാം, കുറച്ച് ദിവസമായി നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ പരസ്പരം കണ്ട് സംസാരിച്ചിട്ട്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊറോണ കാലത്തെ തമിഴ്നാടൻ യാത്രാനുഭവങ്ങൾ ആയിട്ടാണ്. ശരിക്കും കുറച്ച് ദിവസം ഞാൻ നമ്മുടെ ഗെയിമിംഗ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, കുറച്ച് ദിവസം ലൈവ് സ്ട്രീമും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ദിവസം ഞാൻ ചാനലിൽ നിന്ന് വിട്ടു നിന്നു. അപ്പോൾ ഞാൻ തമിഴ്നാട് ചെറിയൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അന്ന് ആ പോയ സമയത്ത് ഒരു വ്ളോഗൊക്കെ സെറ്റ് ചെയ്യാം എന്നും പറഞ്ഞാണ് പോയത്. അപ്പോൾ കുറച്ച് ഫൂട്ടേജൊക്കെ എടുത്ത് തുടങ്ങിയതാണ് അങ്ങോട്ട് പോയ സമയത്ത്. അപ്പോൾ പിന്നീട് നല്ല രീതിയിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അതുപോലെ മനോജ് സാർ എൻ്റെ കൂടെ വന്ന പുള്ളിക്കാരനും, അപ്പോൾ നമ്മൾ രണ്ടുപേരും മാറി മാറിയാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ഈ വ്ളോഗ് എടുക്കുന്നത് അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണിച്ചു. പിറ്റേന്ന് മനോജ് സാറിൻ്റെ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പിറ്റേന്ന് സാറിൻ്റെ ടെസ്റ്റ്, അപ്പോൾ മൊത്തത്തിൽ വ്ളോഗ് എടുക്കാനുള്ള ആ ഒരു മൈൻഡേ അങ്ങ് പോയി. സോ അതുകൊണ്ടാണ് വ്ളോഗ് ഒരു തുടക്കത്തിൽ ഒരു 15% വ്ളോഗ് അങ്ങ് നിന്നുപോയി. പക്ഷേ അപ്പോൾ എടുത്ത കുറച്ച് ഫുട്ടേജസ് കയ്യിലുണ്ട്. അപ്പോൾ അതാദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു പുതിയ വേ ഓഫ് വീഡിയോ മേക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും യാത്രാ അനുഭവം എന്നുള്ള രീതിയിൽ. സോ എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. സോ നിങ്ങൾ ആദ്യം ആ അന്നെടുത്ത് തുടങ്ങിയ ആ വ്ളോഗ് ഒന്ന് കണ്ടിട്ട് വരും. നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്ട്രിവ്യ വ്ളോഗ്സ്. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വ്ളോഗ് എന്ത് സംഭവിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ജസ്റ്റ് തമിഴ്നാട്ടിലേക്ക് ഒരു ഡ്രൈവ് പോവാണ്, ഒരു ആവശ്യത്തിന് പോവാണ്. സോ പോകുന്ന വഴിക്ക് വ്ളോഗും കൂടെ എടുക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വ്ളോഗിൽ എന്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. സോ മാക്സിമം എൻ്റർടൈനിങ് ആക്കാൻ ശ്രമിക്കാം. സോ ഇപ്പം നമ്മൾ കേരള ബോർഡർ കടക്കാറായി, നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ പാസും കാര്യങ്ങളും എല്ലാം റെഡിയാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ അതൊക്കെ കാണിച്ചിട്ട് നൈസായിട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ്ങിലുള്ളത്. സത്യം പറഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് അങ്ങനെ പോകണം എന്നുള്ള രീതിയിലൊന്നും അല്ല ശരിക്കും ഈ ഒരു ഡ്രൈവ് പോകുന്നത്. ഒരാവശ്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മുടെ സേലത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ അതുവരെ പോകണം. അതുവരെ പോണതിനിടയ്ക്ക് ഞാനും മനോജ് സാറുമുണ്ട്. നിങ്ങൾ തെന്മല വ്ളോഗിൻ്റെ വ്ളോഗിൽ നിങ്ങൾ മനോജ് സാറിനെ പരിചയപ്പെട്ടതാണ്. സോ സാറും കൂടിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. സോ ഇപ്പം നമ്മൾ കേരള ബോർഡർ കഴിയാറായി. സോ ബോർഡറിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ അതിഗംഭീരമായ ഒരു എസ് വളവൊക്കെ കഴിഞ്ഞ് ഒരു അണ്ടർ പാസേജിലൂടെ കടന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട് കയറി കഴിഞ്ഞു. ആര്യങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു ശരിക്കും ബോർഡർ. അവിടെയാണ് ഞാൻ ഇൻട്രോ വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. സോ ബോർഡർ കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എത്തേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് പുളിയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചെക്ക് പോസ്റ്റിലാണ്. അവിടെയാണ് ഈ പാസും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ കടക്കേണ്ടത്. സോ അപ്പം നമ്മൾ തമിഴ്നാട്ടിലെ റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർ തമിഴ്നാടാണെന്ന് കണ്ടിട്ട് തോന്നില്ല, കാരണം ബോർഡർ അല്ലേ. അപ്പോൾ കേരളത്തിൽ നിന്ന് മാറി എന്നുള്ളൊരു ഫീല് ശരിക്കും വരുന്നില്ല. നമുക്ക് മുന്നോട്ട് പോയി ബാക്കി കാഴ്ചകൾ കണ്ടുപോകാം. അപ്പം നമ്മളിങ്ങനെ പതുക്കെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഗോസ്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതേ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിലാണ് നമുക്ക് പാസും നമ്മുടെ ആധാർ കാർഡൊക്കെ കാണിച്ച് വെരിഫൈ ചെയ്തിട്ട് അങ്ങോട്ട് കടന്നു വേണ്ടത്. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. അപ്പം നമുക്കിനി പതുക്കെ വ്ളോഗിങ് നിർത്താം. അങ്ങനെ എല്ലാവിധ വെരിഫിക്കേഷൻ നടപടികളും കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പാസ് കാണിച്ചു, അതിനുള്ള ഡീറ്റെയിൽസ് അവരവിടെ കുറിച്ചെടുത്തു. ടെമ്പറേച്ചർ പോലും ചെക്ക് ചെയ്തില്ല, വെറും പ്രഹസനം അത്രേ ഉള്ളൂ. അപ്പോൾ പാസ് നിർബന്ധമാണ്, പാസ് കാണിച്ചാലേ പറ്റൂ. പക്ഷേ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കള്ളപ്പണ ചെക്കിങ് വരെ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു തമിഴ്നാട് ഫീലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സൈഡും വയലും, അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി കാണാം. കണ്ടില്ലേ ഗുയിസ്, നല്ല കാഴ്ച. ഈ മലയ്ക്കപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടുമാണ്. ശരിക്കും മുന്നിലുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ രണ്ട് സൈഡും വയലും അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്ന കുറച്ച് ഭൂമിയും പച്ചപ്പും ഹരിതാഭയും അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ അമ്പലം, അങ്ങനെയുള്ള പല തമിഴ്നാടിൻ്റെതായ പല കാഴ്ചകളും കാണുന്നുണ്ട്. കൊള്ളാം, കൊറോണ കാലത്തൊരു തമിഴ്നാട് യാത്ര. ഓക്കെ, അപ്പോൾ ചെങ്കോട്ടയൊക്കെ കടന്ന് നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു. ഇപ്പം നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി സൈഡാക്കിയിരിക്കണം. അപ്പോൾ രാവിലത്തെയും ഉച്ചത്തേക്കും ഫുഡ് നമ്മൾ കൊണ്ടുവന്നു.
അപ്പോൾ ഇപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു തണലുള്ള ഒരു സ്ഥലം നോക്കി, ഒരു ആൽമരത്തിൻ്റെ മൂട്ടിൽ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി. റോഡൊക്കെ കാണണം കേട്ടോ, റോഡൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്, നല്ല തണലുള്ള നല്ല റോഡുകൾ. ശരിക്കും തമിഴ്നാടിനെ ഇപ്പോഴാണ് ഒന്ന് നേരെ ചൊവ്വയൊന്ന് കാണണത്, ഇങ്ങനെ കാണാന്നുള്ളത്. ഈ ടൂറ് പോയ ബസ്സിനകത്ത് ഇരുന്നിട്ടുള്ള അനുഭവം അല്ലാതെ നേരെ ചൊവ്വയൊന്ന് അനുഭവിക്കുന്ന ഇപ്പോഴാണ്. സോ ഓക്കെ ഓക്കെ, അപ്പോൾ NH744 അല്ലേ അച്ഛേ, NH744 നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മധുരൈ 150 കിലോമീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ മധുരയ്ക്കല്ല പോകുന്നത്, പക്ഷെ മധുര വഴിയാണ് പോകുന്നത്. നല്ല റോഡുകളാണ് ഇവിടുത്തത്. എന്തോ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയിലല്ലോ, അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ നല്ലതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ആയി പോകുന്നത്. നല്ല രസമുണ്ട്, വണ്ടി ഇങ്ങനെ ഷൂന്ന് പറഞ്ഞ് പൊക്കോളും. ദൂരെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം, ഒന്ന് രണ്ടെണ്ണം കറങ്ങുന്നുണ്ട്, ചിലത് കറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെയാണ് ആ ഒരു വ്ളോഗ് എടുത്തു തുടങ്ങിയത്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് ബോർഡറിലേക്ക് കടക്കുന്ന സമയം. അപ്പോൾ തമിഴ്നാട് ബോർഡറിലേക്ക് കടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു രേഖയൊക്കെ കാണിക്കണമായിരുന്നു. ഒന്നുമില്ല, രണ്ട് പേരെ രേഖയാണ്, എൻ്റെയും സാറിൻ്റെയാണ് രജിസ്റ്റർ ചെയ്തത്. ഒരാൾ നിന്നാൽ മതി എന്ന് പറഞ്ഞു, ഒരാൾ നിന്നു. ജസ്റ്റ് അവരൊരു ടിക്കറ്റ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു, അവിടെ പോകുന്നു. കാര്യങ്ങൾ തിരക്കിയില്ല, ഒന്നും തിരക്കിയില്ല, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളപ്പണത്തിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നതുകൊണ്ട് വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ 4-5 ബാഗ് ഉണ്ടായിരുന്നു വണ്ടിയുടെ ഡിക്കിയിൽ, പക്ഷേ ഒരൊറ്റ ബാഗ് മാത്രം അവർ തുറന്ന് കാണിക്കാൻ പറഞ്ഞുള്ളൂ, ബാക്കി ബാഗ് ശരി ശരി വെക്കോ വെക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു തിരച്ചിലിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയൊക്കെ നിർത്തിയത്. ശരിക്കും ഭയങ്കര നല്ലൊരു അടിപൊളി സെറ്റപ്പായിരുന്നു അത്. വണ്ടിയുടെ ഡിക്കിക്കകത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും, കൈ കഴുകാൻ വെള്ളം, ചായ സഹിതമുള്ള ഒരു അടിപൊളി കാപ്പി കൂടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. അപ്പോൾ യാത്ര തുടങ്ങുന്ന വേളയിൽ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ ആരും മാസ്ക് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൂപ്പനായാലും ചെറിയ കൊച്ചുകുട്ടികളായാലും റോഡിൽ കൂടെ പോകുന്നവരും ആരും മാസ്ക് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറില്ല. സാനിറ്റൈസറിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന കുറേ വണ്ടികൾ കണ്ടു. അപ്പോൾ അവരുടെ പ്രചരണ വാഹനങ്ങളൊക്കെ അടിപൊളിയാണ്. ഗ്യാസ് കുറ്റി അതുപോലെ വാഷിംഗ് മെഷീനൊക്കെയാണ് അവർ പ്രചരണ വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുന്നത്, അതായത് വാഗ്ദാനങ്ങളെന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ഫുൾ ഡേ നമ്മുടെ ഡ്രൈവിംഗ് ആയിരുന്നു. NH45 റോഡ്, അതായത് കന്യാകുമാരി മുതൽ അതുപോലെ കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന ഒരു ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേയിൽ കൂടിയാണ് 6-ലൈൻ ഹൈവേ. അപ്പോൾ അതിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്തത്. നമ്മളൊരു 100-120 കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കിലോമീറ്റേഴ്സ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഴിഞ്ഞ് വരാൻ പറ്റി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ചൂട്. പുറത്ത് 43 ഡിഗ്രി ചൂടാണ്. 43 ഡിഗ്രി ചൂടിലുള്ള പ്രശ്നം, നമ്മൾ വണ്ടിക്കുള്ളിൽ AC ഇട്ട് 27 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി ഈ 43-ലേക്ക്, അതായത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ഈ 43-ലേക്ക് പെട്ടെന്ന് ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ചൂട് കാറ്റിങ്ങനെ വന്ന് മുഖത്ത് ഇങ്ങനെ വന്ന് അടിക്കും, ഓ ഇജ്ജാതി അവസ്ഥയായിരുന്നു. ഞാനാണെങ്കിൽ കാരണം അതൊന്നും ഇറങ്ങണില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ വിശപ്പ് സഹിക്കാനും വയ്യ. 2 മണിയോളമായി നമ്മൾ കാപ്പി കുടിക്കാൻ, അല്ല ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ, അതായത് ഒരു തണൽ കണ്ടിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകണം. പക്ഷേ ഹൈവേ ആയതുകൊണ്ട് തന്നെ നിർത്താനുള്ള സ്ഥലം കിട്ടുന്നില്ല, മൊത്തം ഇങ്ങനെ തുറസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി കുറേ ദൂരം പോയിട്ട് ഒരു രക്ഷയില്ലാതെ അവസാനം ഒരിടത്ത് നിർത്തി. 2-2.5 മണിക്കൂറോളമായി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ. അപ്പോൾ ഈ 25 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി 43-ലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ ആ ചൂട് കാറ്റിങ്ങനെ മുഖത്തോട്ട് വന്ന് അടിച്ച്, ഓ, എന്നിട്ട് ആ ചൂടത്തിരുന്ന് ചോറും നല്ല സൂപ്പർ മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് നല്ലൊരു ഊണ് കഴിച്ച്. അപ്പോൾ ഈ ഉച്ചവരെയുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഉച്ച ഇനി അടുത്ത തവണത്തെ ഫുഡ് മുതലേ നമ്മൾ ഈ തമിഴ്നാട്ടിലെ രുചികൾ കഴിച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ ഉച്ചകളുടെ ആഹാരം കഴിഞ്ഞു, ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. എന്തോ പറ്റിയില്ല, ആ ചൂടത്തിരുന്നിട്ട് ആകപ്പാടെ അവസ്ഥയായി. വണ്ടി എങ്ങനെയെങ്കിലും എടുത്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോയത്. പിന്നെ ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കയറി വീണ്ടും നമ്മൾ യാത്ര തുടർന്നു, വീണ്ടും ആ ഹൈവേയിൽ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വണ്ടിക്ക് ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി 100 രൂപ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ടോളിൽ കയറുമ്പോൾ ഈ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്യാനുള്ള പേടിയാറുണ്ട്, ഇതിൽ 100 രൂപ ഉള്ളൂ, ഇനി അതിൻ്റെ പുറത്ത് പോകുകയാണെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നുള്ള പേടി കാരണം നമ്മൾ 1-2 കുറുക്ക് വഴിയൊക്കെ എടുത്തൊരു 10-15 കിലോമീറ്റർ ഉള്ളിൽ കൂടെയൊക്കെ ചുറ്റി. വൻ കോമഡി ആയിരുന്നു ആ കുറുക്ക് വഴി റോഡെന്ന് പറഞ്ഞാൽ, വഴി നീള കട്ടർ ഹമ്പുമായിരുന്നു. ഒരു കാരണവശാലും ഫ്രണ്ടിലോട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, അതും വളരെ ചെറിയ റോഡ്. അതുപോലെ ലോറി വരെയുള്ള വണ്ടി ആ റോഡിൽ കൂടെ വരുന്നത്, അതായത് ഈ ടോള് കൊടുക്കാൻ വയ്യാതെ വരുന്ന എല്ലാ വണ്ടികളും ഈ റോഡിൽ കൂടെ തന്നെയാണ് വരുന്നത്. ലോറി മുതൽ
മുതൽ ബൈക്ക് വരെയുള്ള എല്ലാ വണ്ടികളും ഇതിലേ വരും. അതുകൊണ്ട് തന്നെ ആ റോഡിന് വീതിയില്ല. അപ്പോൾ ആകെപ്പാടെ കഷ്ടപ്പെട്ട് അങ്ങനെ ഒന്ന് രണ്ട് റോഡുകളിൽ കൂടെ പോയ ഒരു അനുഭവം. ശരിക്കും ആ റോഡുകളാണ് ശരിക്കുള്ള തമിഴ്നാട്. അതായത് ഈ ഹൈവേയിൽ കൂടെ ഓടുമ്പോൾ അതിൽ എന്താ പറയുക, ഹൈവേ എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വളരെ വിട്ട് ഉള്ളൊരു ഹൈവേ ആണത്. അപ്പോൾ നമ്മൾ ഈ ഇട റോഡുകളിൽ കൂടെ പോകുമ്പോഴാണ് ശരിക്കും തമിഴ്നാടിനെ അറിയുന്നത്. ഭയങ്കര വിജനമായ സ്ഥലങ്ങൾ, അതുപോലെ വീടുകൾ കണ്ടു തുടങ്ങിയ ഒരു 10-20 വീട് അടുത്തടുത്ത്, അങ്ങനെ ഒറ്റപ്പെട്ട വീടുകളെന്ന് പറയാനുള്ളൊരു സംഭവമില്ല. അവർ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 20-25 വീട് ഒറ്റയടിക്കും കാണും, പിന്നെ കുറേ നേരത്തേക്ക് വീടും കാണൂല, ഒന്നും കാണൂല, ചുമ്മാ തരിശായിട്ട് കിടക്കണ കാണാം. അങ്ങനത്തെ ഒരു ഒരു കൾച്ചറാണ് തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റിയത്. ഇവിടെ ഒന്നും മാസ്കും ഇല്ല, സാനിറ്റൈസറും ഇല്ല, ഒന്നുമില്ല. അവർ ഈ കൊറോണയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നും അവിടുത്തെ പല അവസ്ഥകളും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ കുറേ ദൂരം സഞ്ചരിച്ചിട്ട് നമ്മളന്ന് രാസിപുരം എന്ന് പറയുന്ന ഒരു ടൗൺ, അതായത് രാസിപുരത്ത് നിന്ന് ഏകദേശം 1.5 kilometer അപ്പുറത്താണ് ഈ നാളെ ടെസ്റ്റ് എഴുതാൻ പോകുന്ന ആ കോളേജ്. അപ്പോൾ രാസിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വൈകുന്നേരം ഒരു 4-4.5 ആയി എത്തി. അപ്പം രാസിപുരത്ത് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തത് നല്ലൊരു ലോഡ്ജ് അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത ഒരു 20 kilometer അപ്പുറത്താണ് സേലം എന്ന് പറയുന്ന ടൗൺ. അപ്പോൾ സേലത്ത് പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സാറിനോട് പറയുന്നത്, സാർ സേലത്ത് നല്ല ലോഡ്ജും ഹോട്ടലൊക്കെ കാണും, നല്ല ലോഡ്ജ് സംഭവം, നല്ല സിറ്റി ആണല്ലോ, അപ്പോൾ നല്ല ലോഡ്ജ് സാരമൊക്കെ കാണും, സേലത്ത് ഇങ്ങനെ കാണുമെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് എനിക്കെങ്ങനെയെങ്കിലും സേലത്ത് പോകണം. സാറിനാണെങ്കിൽ ഇത്രയും ദൂരം ഓടിച്ച് പോകുന്ന പൈസ ഫുള്ള് മുടക്കുന്ന സാറാണല്ലോ, അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ച് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം സാറിനുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ, സാർ സേലത്ത് നല്ല ഹോട്ടലിൽ കാണും, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം നമുക്ക് രാസിപുരത്ത് തന്നെ നല്ലൊരു കിടിലം ഹോട്ടൽ കിട്ടി, നല്ല AC ഡീലക്സ് റൂമായിരുന്നു, 1100 ദിവസം വാടകയുള്ളൂ. അപ്പോൾ നല്ലൊരു ഡീലിനൊരു കിടിലം റൂം കിട്ടി. പിന്നെ അന്നത്തെ ആ ചൂടും തളർച്ചയൊക്കെ കാരണം പിന്നെ അന്ന് അവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്തു, അന്ന് കയറി കിടന്ന് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. പിന്നെ രാത്രി എടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി കഴിച്ചത് എനിക്ക് തോന്നുന്നു നെയ്റോസ്റ്റാണ് കഴിച്ചത്. നോൺ വെജ് ഒന്നും ട്രൈ ചെയ്യാനുള്ളൊരു ഗട്ട്സ് എനിക്കുണ്ടായില്ല. അപ്പോൾ നെയ്റോസ്റ്റ് കഴിച്ചു. അങ്ങനെ നെയ്റോസ്റ്റ് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വന്ന് കിടന്നുറങ്ങി. എന്നാൽ കാരണം ഫുൾ ഡേ ഡ്രൈവ് ചെയ്ത് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിറ്റെന്നാണ് ശരിക്കും തമിഴ്നാട്ടിൽ ഉറക്കം എഴുന്നേറ്റ ദിവസം. ഞാൻ പറ്റി ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണ്. നമ്മൾ വാതിൽ തുറന്നു, അല്ല ജനൽ തുറന്നു, ഇതേ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ കോലമൊക്കെ വരച്ച് സെറ്റാക്കി ഇട്ടേക്കണ കാണാം. രാവിലെ എണീറ്റ് മുറ്റമൊക്കെ കഴുകി അരിപ്പൊടിയിൽ കോലമൊക്കെ വരച്ച് ഏ സൂര്യൻ കണ്ണിലേക്ക് അടിച്ചോണ്ടിരിക്കണു. നമ്മളെ റൂമിൽ കറക്റ്റ് സൂര്യപ്രകാശം രാവിലെ നേരെ മുഖത്ത് വന്നങ്ങ് അടിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കോലം കണ്ട് എണീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കോലം കണ്ടുണർന്നു. രാവിലെ പോയി കാപ്പി കുടിച്ചു. നല്ല പൂരി മസാല എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. നല്ല പൂരിയും ഒരു ചെറിയ മസാല പോലത്തെ ഒരു കറിയും, നല്ല രസം ഉണ്ടായിരുന്നു. അത് അടിപൊളി. എനിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആ പൂരി മസാല ആയിരുന്നു. അന്ന് രാവിലത്തെ ഭക്ഷണമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ കുറച്ച് നേരം റൂമിൽ വന്ന് കിടന്നു. പിന്നെ ഉച്ചയ്ക്ക് സാറിന് പരീക്ഷ ആയതുകൊണ്ട് തന്നെ സാറ് കുറച്ച് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പരീക്ഷ സെൻറ്ററിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു KL രജിസ്ട്രേഷൻ വണ്ടി, അത് KL 01 തിരുവനന്തപുരത്തെ വണ്ടി. അപ്പോൾ പോയി പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഇവിടെ തിരുവനന്തപുരം പാപ്പനംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. പിന്നെ അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവർ സേലത്ത് പോയി റൂം എടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സേലത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും എനിക്ക് സേലത്ത് പോലുള്ളൊരു ആഗ്രഹം ഒന്നുകൂടി മനസ്സിൽ വന്നു. കാരണം ഇന്ന് രാത്രിയും കൂടെ തമിഴ്നാട്ടിൽ നിൽക്കണമല്ലോ, വേണമെങ്കിൽ സേലത്ത് വരെ പോയിട്ട് വരാം, സേലം കണ്ടിട്ട് വരാം എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ അങ്ങനെ ടെസ്റ്റിൻ്റെ സമയം സാറിന് ടെസ്റ്റിനെ കട്ടി വിട്ടു. 2 hours ഞാൻ വെറുതെ പോസ്റ്റായിട്ട് നിന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് സാർ ഇറങ്ങിയതിന് ശേഷം വീണ്ടും സേലത്ത് പോകാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ വ്ളോഗ് വഴിമുട്ടി നിൽക്കുകയാണല്ലോ, അപ്പോൾ വ്ളോഗ് എന്തെങ്കിലും ഒന്ന് ആക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, സേലത്ത് പോകണോ സാർ, സേലം, അതായത് എനിക്ക് സേലത്ത് പോകണമെന്നുണ്ട്, പക്ഷേ എനിക്കതങ്ങനെ പറയാൻ വയ്യ. അതുകൊണ്ട് സേലത്ത് പോകണോ സാർ, സേലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവും, നമുക്ക് പോകണോ എന്ന് ചോദിക്കും. അപ്പോൾ സാറിനാണെങ്കിൽ സേലം വരെ ഓടിച്ചു പോകുന്ന കാര്യം സാറിന് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. അപ്പോൾ സാറിന് അത് എന്നോട് പറയാനും വയ്യ. ഏത് എനിക്ക് അങ്ങോട്ട് സേലത്ത് പോകണം എന്ന് പറയാനും വയ്യ, സാറിന് സേലത്ത് പോകണ്ട എന്ന് ഇങ്ങോട്ട് പറയാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലായി. പിന്നെ നമ്മൾ അവസാനം നമ്മൾ നിൽക്കുന്ന ആ ടൗണ് രാസിപുരം എന്ന് പറയുന്ന ടൗണിൽ തന്നെ രാത്രി ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ അന്ന് വൈകുന്നേരവും വ്ളോഗ് എടുക്കാനുള്ളൊരു മൂഡ് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കുറച്ച് കറങ്ങി. അപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പണി കിട്ടിയ ഒരു നൈറ്റ് അന്നായിരുന്നു. കാരണം നമ്മൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ 2 പൊറോട്ടയാണ് കഴിച്ചത്, സാർ അതും കഴിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരം നല്ല വിശന്ന് വന്നിട്ട് ആഹാരം കഴിക്കാൻ പോയി. ആഹാരം കഴിക്കാൻ പോയിട്ട് ചപ്പാത്തി ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ 3 ചപ്പാത്തി ഓർഡർ ചെയ്തു, സാറ് മസാല ദോശ ഓർഡർ ചെയ്തു.
അപ്പൊ നമ്മളിവിടെയൊക്കെ മൂന്ന് ചപ്പാത്തിയും കറിയും കൂടെ ഒരു സെറ്റ് ചപ്പാത്തി ആയിട്ട് ഒരു 35 രൂപയാണ് ഇവിടെ വാങ്ങുന്നത്. അവിടെ ഒരു ചപ്പാത്തിക്ക് 30 രൂപ വാങ്ങിച്ചു. അങ്ങനെ മൂന്ന് ചപ്പാത്തിക്കും സാറിൻ്റെ കറിക്കും എല്ലാം കൂടെ 10 170 രൂപ ബില്ലായി. സാറിൻ്റെ മസാല ദോശയ്ക്കും എല്ലാം കൂടെ 10 170 രൂപ. വെറും വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടും 170 രൂപ ബില്ല് വന്നു. അങ്ങനെ ആകപ്പാടെ തമിഴന്മാർ പറ്റിച്ചു എന്നുള്ളൊരവസ്ഥയിലായി. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് നമ്മൾ കയറിയത് അവിടുത്തെ ഒരു പ്രീമിയം ഹോട്ടലിലായിരുന്നു. അതായത് ഇവിടത്തേക്ക് നാച്ചുറൽ സെറ്റപ്പാണ് അവിടുത്തെ പ്രീമിയം ഹോട്ടൽ. അങ്ങനത്തെ ഒരു പ്രീമിയം ഹോട്ടലിലായിപ്പോയി നമ്മൾ അവിടുത്തെ വശാ ചെന്ന് കയറിയത്. നമുക്ക് മനസ്സിലായില്ല പൊന്നി. അങ്ങനെ ലാസ്റ്റ് പൈസയൊക്കെ കൊടുത്ത് പിന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസ് കുടിക്കാൻ പോയി ഒരു അടിപൊളി ജ്യൂസ് കടയിൽ കയറി 4 ജ്യൂസ് കുടിച്ചു രണ്ടുപേരും കൂടെ. 2 ഓറഞ്ച് ജ്യൂസും 2 പൈനാപ്പിൾ ജ്യൂസും. അടിപൊളിയായിരുന്നു. ആ നല്ല കടക്കാരനായിരുന്നു. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലുള്ള ജനങ്ങളുടെ പൊതുവെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ. നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് നല്ല രീതിയിൽ സംസാരിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും വഴി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തരും. ഇന്ന ഇന്ന സ്ഥലത്ത് സമയത്ത് ബസ്സുണ്ടെന്ന് പറഞ്ഞു തരും. വേണമെങ്കിൽ അത്രയും നല്ല മനുഷ്യരാണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടാക്കി തരും. അത്രയും നല്ല മനുഷ്യരാണ്, സത്യം നല്ല ഇടപെടലുള്ള മനുഷ്യരാണ് അവിടുത്തത്. അതുപോലെ തന്നെ അവരുടെ സംസാരം ഭയങ്കര കോമഡിയാണ്. നമ്മളിപ്പോൾ സാധാ പോലെ സംസാരിക്കുന്നത് ചിലപ്പോൾ അവിടെ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കും. നീ എന്താണ് കാണിക്കണം മറ്റേ മോനെ മറിച്ച മോനെ എന്ന് വിളിക്കും പോലെ നമുക്ക് തോന്നും. പക്ഷേ അവർ ഭയങ്കര അവരെ സാധാരണയുള്ള സംസാരമാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഇവർ തമ്മിൽ അടിവിടുകയാണെന്ന് തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള നല്ല മനുഷ്യരായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ഹോട്ടൽ നടത്തുന്ന കുറച്ച് ശരിക്കും ആ ഹോട്ടലിൻ്റെ ഓണറെ, ആ 30 രൂപയ്ക്കുള്ള ചപ്പാത്തി തിന്നിട്ട് ഇറങ്ങിയ ആ ഹോട്ടലിൻ്റെ ഓണറെ ഇനി ഞാൻ വിളിക്കാൻ തെറിയൊന്നുമില്ല മനസ്സിൽ. ഓ, അവൻ്റെ മുത്തിക്കും മുത്തീര മുത്തിക്കും സഹിതം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു കാലത്തും ഗുണം പിടിക്കരുത് ദേവി എന്ന് പറഞ്ഞിട്ടാണ് ആ ഹോട്ടലിൽ നിന്ന് ശരിക്കും അന്ന് ബില്ലും കൊടുത്തിട്ട് ഇറങ്ങി വന്നത്. പിന്നെ അന്നത്തെ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ആഹാര വിശേഷങ്ങൾ. നല്ല ആഹാരമായിരുന്നു. നമ്മൾ നോൺ വെജ് ഒന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റു. രാവിലെ 4:30 പോവാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഉറക്കം സമ്മതിക്കാത്തതുകൊണ്ട് സാറ് 4:30 ദിവസം സാർ 6:30 പോവാം സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 6:30 പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അന്ന് അങ്ങോട്ട് പോയ പോലെ തന്നെയായിരുന്നു തിരിച്ചിങ്ങോട്ടുള്ള ഡ്രൈവിംഗ്. അങ്ങറ്റം ഇങ്ങറ്റം ആ ഹൈവേ കൂടെ ഓടിച്ച് വരിക എന്നുള്ള ഒരൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്കൊരു പണി കിട്ടി. നമ്മൾ ഒരു ടോള് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു DVS എടുത്ത സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ബ്ലോക്കായിപ്പോയി. ഒരു 1.5 മണിക്കൂർ നമ്മൾ ആ ബ്ലോക്കിൽ പെട്ട് വണ്ടി അനങ്ങാതെ കിടന്ന് 1.5 മണിക്കൂർ ആ റോഡിൽ തന്നെ കിടക്കേണ്ടി വന്നു. പിന്നെ ആ ബ്ലോക്ക് എല്ലാം മാറിയിട്ടാണ് നമുക്ക് പിന്നെ അവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റിയത്. അപ്പോഴാണ് ഈ തമിഴ്നാട്ടുകാരുടെ ഡ്രൈവിംഗ് കൾച്ചറിനെ കുറിച്ച് മനസ്സിലായത്. അതായത് എവിടെ 1 ഇഞ്ച് സ്ഥലം കിട്ടും എന്ന് നോക്കിയിരിക്കുന്ന ടീമുകളാണ് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട്. അവർക്ക് ആരെ വണ്ടി എന്ത് വണ്ടി കാറാണോ ബസ്സാണോ എന്നൊന്നും ഒരു നോക്കോ നോട്ടോ ഇല്ല. അവന്മാർക്ക് 1 ഇഞ്ച് സ്ഥലം കിട്ടി അപ്പോൾ അവിടെ കുത്തിക്കയറ്റിയിരിക്കും. അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു നേരം പോലും റോഡിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അത്രയും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തമിഴ്നാട്. അത്രയ്ക്ക് മോശപ്പെട്ടൊരു ഡ്രൈവിംഗ് കൾച്ചറാണ് അവിടെ ഉള്ളത്. ഭയങ്കര മോശമാണ്. അതായത് ഭയങ്കര മോശം. കേരളത്തിലാണെങ്കിൽ അവൻ തള്ളക്കി വിളിയിട്ട് ചാവും. ഇവിടെ തിരുവനന്തപുരത്തെങ്ങാനും വന്നിട്ട് അവൻ ഈ കറാമ്പറപ്പ് കാണിച്ചിരുന്ന അവൻ തള്ളക്കി വിളിയിട്ട് ചാവും. അജ്ജാതെ ഡ്രൈവിങ്ങാണ് ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഇത് കേരളത്തിൽ വരുമ്പോൾ ഭയങ്കര മാന്യന്മാരായിട്ട് ഡ്രൈവ് ചെയ്യുമെന്ന് തോന്നുന്നു. അവരുടെ ആ സ്കില്ലൊക്കെ ഇവിടെ കാണിക്കുകയാണെങ്കിൽ അവന്മാർ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് തിരിച്ചു പോകില്ല. അജ്ജാതി പരിപാടിയാണ് അവന്മാർ കാണിച്ചു വയ്ക്കുന്നത്. അങ്ങനെ ആ ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ ഹൈവേയിലൂടെ താണ്ടി ഇതിനിടയ്ക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. 10 രൂപയ്ക്ക് ചായ കുടിക്കാൻ നിർത്തി. ഇത്ര ഉള്ളൊരു കപ്പിലൊരു ചായ തന്ന ആ ചായ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കേരളത്തിലെ ആകെ 10 രൂപയ്ക്ക് ഇത്രയും വലിയ കപ്പ് ചായ കിട്ടും. അപ്പോൾ ആ ചായ കുടിക്കുമ്പോൾ തന്നെ ഒരു മനസ്സുഖമാണ്. അങ്ങനെ കേരളത്തിൽ കയറാൻ നേരം ഒരു ചെറിയ പേടി വന്നു. അതായത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുമ്പോൾ ഇനി വലിയ ക്വാറൻറ്റൈനും പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ചെക്ക് പോസ്റ്റിലൊന്നും ഒരു ഒറ്റ മനുഷ്യയില്ലായിരുന്നു. നമ്മൾ ഷൂ എന്ന് പറഞ്ഞ് ഓടിച്ച്, അതായത് റോഡിൽ കൂടെ ഓടിച്ച് വരുന്നൊരു ഫീലാണ് ആ ചെക്ക് പോസ്റ്റ് ഫുള്ള് ഇങ്ങോട്ട് ഓടിച്ച് വന്നത്. ഒരിടത്തും നമ്മളെ കൈ കാണിച്ച് നിർത്തുക പോലും ചെയ്തില്ല. അങ്ങനെ നൈസായിട്ട് കയറി വന്ന് കേരളത്തിൽ വന്ന് മടത്തറ ജംഗ്ഷനിൽ നിർത്തി ഒരു ചായ കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല എൻജോയ് ചെയ്ത് ഓടിച്ച് അതായത് 400 കിലോമീറ്ററോളം ഓടിച്ചു. അതിൻ്റെയൊന്നും ഒരു ക്ഷീണവും ഇല്ല. നല്ല എൻജോയ് ചെയ്ത് ഓടിച്ചു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടൻ യാത്രാനുഭവം കൊറോണ കാലത്തെ. നമ്മൾ നമ്മുടേതായ സേഫ്റ്റി എല്ലാം നോക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങറ്റം എന്തിൽ പിടിച്ചാലും സാനിറ്റൈസ് ചെയ്തിട്ടേ പിടിക്കുകയുള്ളായിരുന്നു. പിന്നെ മാസ്ക് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അത്രയും നമ്മൾ മാസ്ക് വെച്ചുകൊണ്ടിറങ്ങും. അവിടുത്തെ ആരും വയ്ക്കാറില്ല. നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ടാകുമ്പോൾ ഇവനെ ഏതാ അന്യഗ്രഹം ചെയ്യുന്നുള്ള രീതിയിൽ നോക്കും. അതൊന്നും നമുക്കൊരു വിഷയമല്ലായിരുന്നു. നമ്മൾ മാക്സിമം നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ സേഫ്റ്റി എന്നുള്ളത് നോക്കിയിട്ടാണ് പോയത്. ശരിക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ഇനി എങ്ങാനും കൊറോണ എങ്ങാനും കൂടെ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സീനൊന്നും ഉണ്ടായില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സേഫായിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് സംസാരിച്ചു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയത്തില്ല.
എനിവേ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യണോ അതേ ഇതോടുകൂടി നിർത്തണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപോട്ടെ. പിന്നെ നമ്മുടെ ക്യു എൻ എ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കിട്ടി ബോധിച്ചു. സോ ക്യു എൻ എ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്, അതിൻ്റെ പണിപ്പുരയിലാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നെവർ സ്ലീപ് അണ്ടർ ദ ഗോഡ് ഈസ് റീച്ച്ഡ്. ദിസ് സിദ്ധാർത്ഥ് സൈനിങ് ഔട്ട്. ബൈ ബൈ.